പ്രവാസികൾ ഇങ്ങ് കേരളത്തിലേക്ക് എത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ സർവ്വസന്നാഹങ്ങളും കേരളം ഒരുക്കിയിട്ടുണ്ട് എന്ന പിണറായി വിജയന്റെ സർക്കാരിന്റെ തള്ള ഓരോ നിമിഷവും പൊളിഞ്ഞു വീഴുന്ന കാര്യമാണ് കേരളം ഇപ്പോൾ ചർച്ച ചെയ്യുന്നത്. കേരളം ഒരാശങ്കയുടെ പടിവാതിൽക്കൽ എത്തി നിൽക്കുകയാണ്. മുഖ്യമന്ത്രിയുടെ ശരീരഭാഷയും അദ്ദേഹത്തിന്റെ സംസാര രീതിയും ഒക്കെ അതുതന്നെയാണ് വിളിച്ചു പറയുന്നത്. ആരോഗ്യമന്ത്രിയുടെ ശരീരഭാഷയും അവരുടെ സംസാരവും ഒക്കെ അത് വിളിച്ചു പറയുകയാണ്. മൂന്നാം ഘട്ടം കേരളം ആപത്തിലേക്ക് കടന്നു പോകുന്നു. കടന്നു പോകാനുള്ള സാഹചര്യം വളരെയേറെയാണ്. അതീവ ജാഗ്രത ഓരോരുത്തരും പുലർത്തിയില്ല എങ്കിൽ കാര്യങ്ങൾ കൈവിട്ടു പോകുമെന്ന് ഭയക്കേണ്ടി വരുന്നു എന്നാണ് മുഖ്യമന്ത്രിയും ആരോഗ്യമന്ത്രിയും പറയുന്നത്. പക്ഷേ നോക്കൂ, ഈ കാര്യങ്ങളൊക്കെ കേന്ദ്ര സർക്കാരാകട്ടെ മറ്റ് ആരോഗ്യ പ്രവർത്തകരൊക്കെ നേരത്തെ ചൂണ്ടിക്കാണിച്ചതാണ്. നമുക്ക് പ്രവാസികളെ കൊണ്ടുവരണം. അത് ആദ്യം തന്നെ ഈ വാദഗതി, രാഷ്ട്രീയ വാദഗതി ഉയർത്തിയത് ഈ CPM ആണ്, പിണറായി വിജയനാണ്. CPM പിണറായി വിജയനുമാണ്. അദ്ദേഹം നിയമസഭയിൽ പ്രഖ്യാപിച്ചിട്ടുള്ളത് എല്ലാവരും അറിഞ്ഞ് ചർച്ച ചെയ്ത കാര്യമാണ്. അതായത് മറ്റ് സ്ഥലങ്ങളിൽ നിന്ന് ഇന്ത്യക്കാരെ രാജ്യത്തേക്ക് കൊണ്ടുവരുമ്പോൾ, മറ്റു രാജ്യങ്ങളിൽ നിന്ന് ഇന്ത്യക്കാരെ നമ്മുടെ രാജ്യത്തേക്ക് കൊണ്ടുവരുമ്പോൾ അതിസൂക്ഷ്മവും അതിശക്തവുമായ പരിശോധനാ രീതികൾ കേന്ദ്ര സർക്കാർ നിർദ്ദേശിക്കുന്നു. അത് ശരിയല്ല എന്ന് നിയമസഭയിൽ പറഞ്ഞ പിണറായി വിജയന്റെ വാദഗതികൾ നാം കണ്ടതാണ്. അപ്പോൾ കേന്ദ്ര സർക്കാരിന്റെ നിലപാട്, സൂക്ഷ്മമായ പരിശോധനകളും ആ പരിശോധനകളിൽ ഉണ്ടാകുന്ന സുരക്ഷിതത്വവും ഉറപ്പാക്കി മാത്രമേ രാജ്യത്തേക്ക് ആൾക്കാരെ കൊണ്ടുവരാവൂ. ആദ്യം മുതലുള്ള നിർദ്ദേശം കേന്ദ്ര സർക്കാരിൻ്റെതായിരുന്നു. നിയമസഭയിൽ ഇതേ പിണറായി വിജയൻ ഇതിനെ വിമർശിച്ചിട്ട് പറഞ്ഞു, അതൊന്നും പ്രായോഗികമല്ല, അത് ആൾക്കാർക്ക് പ്രയോജനപ്പെടില്ല എന്ന് പറഞ്ഞ പിണറായി വിജയൻ ഇപ്പോൾ എന്നിട്ട് പിന്നെ അടുത്തു പറഞ്ഞു, എത്ര ആൾക്കാർ നമ്മുടെ സംസ്ഥാനത്തേക്ക് വന്നു കഴിഞ്ഞാലും നാം സുസജ്ജമാണ്, നമ്മുടെ അടിസ്ഥാന സൗകര്യങ്ങൾ സുസജ്ജമാണ്, നമ്മുടെ ആരോഗ്യ സംവിധാനങ്ങൾ സുസജ്ജമാണ്, എത്ര ലക്ഷം പേരോ വന്നോട്ടെ, അപ്പം നമ്മൾ കേരളത്തിന് യാതൊരുവിധ പ്രശ്നങ്ങളുമില്ല, അടിയന്തരമായി ആ മലയാളികളെ ഇവിടെ എത്തിക്കുക, പുറം രാജ്യത്തുള്ള മലയാളികളെ അടിയന്തരമായി കേരളത്തിലേക്ക് എത്തിക്കുക, അന്യ സംസ്ഥാനത്തു നിന്നുള്ള മലയാളികളെ അടിയന്തരമായി കേരളത്തിലേക്ക് എത്തിക്കുക. ഇതൊരു പൊളിറ്റിക്കൽ ക്യാമ്പയിനായി വോട്ട് ബാങ്ക് രാഷ്ട്രീയം പിണറായി വിജയനും CPM കളിക്കാൻ തുടങ്ങിയിരുന്നു ഒരു ഘട്ടത്തിൽ. അന്ന് കേന്ദ്ര സർക്കാർ അതിനെ ശക്തമായി എതിർത്തിരുന്നു. അപ്പോൾ കേന്ദ്ര സംവിധാനങ്ങളെ അതിരൂക്ഷമായ ഭാഷയിൽ വിമർശിച്ചിരുന്നു. എന്താണ്? മലയാളികളുടെ പേര് പറഞ്ഞുകൊണ്ട്, മലയാളി വികാരം ആളിക്കത്തിച്ചുകൊണ്ട്, പ്രാദേശിക വികാരം ആളിക്കത്തിച്ചുകൊണ്ട്, മലയാളി വികാരം ആളിക്കത്തിച്ചുകൊണ്ടുള്ള രാഷ്ട്രീയം പിണറായി വിജയനും പിണറായി വിജയന്റെ ടീമും CPM സൈബർ സഖാക്കളും ഒക്കെ കളിക്കാൻ വളരെയേറെ നോക്കുകയും കേന്ദ്ര സർക്കാരിന്റെ കണിശമായിട്ടുള്ള കരുതൽ നടപടികളെ, കൊറോണയെ രാജ്യം അതിജീവിക്കാൻ വേണ്ടിയുള്ള കണിശമായിട്ടുള്ള കരുതൽ നടപടികളെ വിമർശിക്കുകയും ചെയ്തിരുന്നു ഈ പിണറായി വിജയനും ടീമും സൈബർ സഖാക്കളും ഒക്കെ. ഇപ്പോൾ സ്വന്തം പൂച്ച പുറത്തു ചാടിയിരിക്കുകയാണ്, വളരെ കൃത്യമായി പുറത്തു ചാടിയിരിക്കുകയാണ്. 1.5 ലക്ഷത്തിലധികം ക്വാറന്റൈൻ കേന്ദ്രങ്ങൾ ഒരുക്കിയിട്ടുണ്ടെന്നാണ് പിണറായി വിജയൻ പറഞ്ഞത്. 1.5 ലക്ഷത്തോളം സംസ്ഥാനത്തെല്ലാം സുസജ്ജമാണ്, ആൾക്കാരെ ഇങ്ങ് കൊണ്ടുവന്നാൽ മതി. കേന്ദ്രം ചോദിച്ചു, ശരി, നിങ്ങൾ ഇത്രയും രൂക്ഷമായി, കേന്ദ്ര സർക്കാർ മാനദണ്ഡങ്ങൾ പറഞ്ഞു, അങ്ങനെ പെട്ടെന്ന് ആൾക്കാരെ എത്തിക്കാൻ പറ്റില്ല, സൂക്ഷ്മമായിട്ടുള്ള പരിശോധനാ സംവിധാനങ്ങൾ വേണം, നമ്മുടെ ഇൻഫ്രാസ്ട്രക്ചർ അത്രമാത്രം കരുതലാകണം. കേന്ദ്രം ചോദിച്ചു, നിങ്ങളുടെ ഇൻഫ്രാസ്ട്രക്ചർ എങ്ങനെയാണ്? കേന്ദ്രം അപ്പോൾ വിളിച്ചു പറഞ്ഞു, കേരളം സർവത്ര സുസജ്ജമാണ്, നമ്മുടെ കോവിഡ് പേഷ്യൻസ് 0 വരുന്നു, എല്ലാ കാര്യങ്ങളും നാം ഒരുക്കിയിട്ടുണ്ട്, നിങ്ങൾ ആൾക്കാരെ ഇങ്ങ് കൊണ്ടുവന്നാൽ മതി. ഇത് തനി രാഷ്ട്രീയ നാടകമായിരുന്നു. കാരണം മലയാളി വികാരം, ഇപ്പോൾ തമിഴന്റെ വികാരം ആളിക്കത്തിക്കുന്നത് പോലെ, കർണാടകക്കാർ കന്നഡ വികാരം ആളിക്കത്തിക്കുന്നത് പോലെ, ഗുജറാത്ത് ഗുജറാത്തി വികാരം, മഹാരാഷ്ട്ര മറാഠി വികാരം, വെസ്റ്റ് ബംഗാൾ ആ രീതിയിൽ അത്തരം പ്രാദേശിക വികാരം ആളിക്കത്തിക്കുന്നതിനെ കോപ്പി അടിച്ചുകൊണ്ട് മലയാളി വികാരം ആളിക്കത്തിക്കാൻ വേണ്ടി വെറുതെ ശ്രമിക്കുകയും, ഇവർ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല കേന്ദ്ര സർക്കാർ ഈ ആൾക്കാരെ ഉടൻ കൊണ്ടുവരാൻ അനുമതി നൽകും എന്ന് പിണറായി വിജയൻ ടീമും സ്വപ്നത്തിൽ പോലും പ്രതീക്ഷിച്ചില്ല. അവിടെയാണ് പിണറായി വിജയൻ ഇപ്പോൾ അടി കിട്ടിയിരിക്കുന്നത്, പൂച്ചു പുറത്തു ചാടുന്നത്. അപ്പോൾ കേന്ദ്രത്തോട് പറയുന്നു, ഇവിടെ എല്ലാം സജ്ജം, നിങ്ങൾ ആൾക്കാരെ കൊണ്ടുവരൂ. പക്ഷെ അങ്ങനെ പ്രസ്താവന ഇറക്കുമ്പോഴും ഇയാൾ വിചാരിച്ചില്ല കേന്ദ്ര സർക്കാരിന്റെ അനുമതി ഉണ്ടാകുമെന്നുള്ളത്. അപ്പോൾ കേന്ദ്രം കണക്ക് ചോദിച്ചപ്പോൾ പറഞ്ഞു, 1.5 ലക്ഷത്തിലധികം ക്വാറന്റൈൻ കേന്ദ്രങ്ങൾ ഇവിടെ ഒരുക്കിയിട്ടുണ്ട്, എല്ലാം സുസജ്ജമാണ്, എല്ലാ കാര്യക്ഷമമായ അടിസ്ഥാന സൗകര്യങ്ങൾ മുഴുവൻ ഒരുക്കിയിട്ടുണ്ട്. ഇത് മുഴുവൻ പച്ചക്കള്ളമാണെന്ന് തെളിയുകയാണ്, ഇതൊക്കെ വിടുവായത്വമാണെന്ന് തെളിയുന്നുണ്ട്. ഇപ്പോൾ പറയുന്നു, കേന്ദ്ര സർക്കാർ ഇത്രയും വേഗത്തിൽ പ്രവാസികളെ നാട്ടിലെത്തിക്കുമെന്ന് പിണറായി വിജയൻ സ്വപ്നത്തിൽ പോലും കരുതിയില്ല. വിദേശ രാജ്യത്തുള്ള മലയാളികളെ, ഇതര സംസ്ഥാന മലയാളികൾ വരാൻ തുടങ്ങിയപ്പോൾ എന്തു ചെയ്യണമെന്നറിയാതെ വികളി പിടിക്കുകയാണ് പിണറായി വിജയൻ. ഇപ്പോൾ എന്തു ചെയ്യണമെന്നറിയില്ല. പത്രസമ്മേളനത്തിൽ ഇരിക്കുന്ന പിണറായി വിജയന്റെ ശരീരഭാഷ നോക്കൂ, ആ
ആരോഗ്യമന്ത്രിയുടെ ശരീരഭാഷ നോക്കൂ. ഇയാൾ പത്രസമ്മേളനം റദ്ദ് ചെയ്യുന്നൊരു സാഹചര്യം തന്നെ വന്നു ചേർന്നിരിക്കുകയാണ്. എന്നിട്ട് പറയുകയാണ്, നേരത്തെ പറഞ്ഞിരുന്നത് ഭയപ്പെടേണ്ട കാര്യമില്ല, കൊറോണയെ ഭയപ്പെടരുത്, ആരും ഭയപ്പെടുത്തരുത്, നമ്മൾ അതിജീവിക്കും എന്ന് പറഞ്ഞിരുന്ന അതേ പിണറായി വിജയനും പരിവാരങ്ങളും ആരോഗ്യമന്ത്രിയും പരിവാരങ്ങളും CPM സൈബർ പോരാളികളും പരിവാരങ്ങളും ഇപ്പോൾ പറയുന്നു, നമുക്ക് ഭയപ്പെടേണ്ട സാഹചര്യമാണ് നിലനിൽക്കുന്നത്. അതീവ ഗൗരവത്തോടെ കാര്യങ്ങൾ കൊണ്ടുപോകണം, ഭയപ്പെടണം, കാര്യങ്ങൾ കൈവിട്ടു പോകുമോ എന്ന് സർക്കാർ ഭയപ്പെടുന്നു എന്ന രീതിയിലാണ് സംസാരിക്കുന്നത്. അപ്പോൾ പ്രവാസികൾക്കായി മുതലക്കണ്ണുനീർ ഒഴിക്കവർ പ്രവാസികളെ വഞ്ചിക്കുന്നു ഓരോ നിമിഷവും എന്ന് തെളിയുകയാണ്. രോഗനിരീക്ഷണ മാനദണ്ഡങ്ങൾ ലംഘിക്കപ്പെടുന്നു സംസ്ഥാനത്ത്, രോഗനിരീക്ഷണ മാനദണ്ഡങ്ങൾ ലംഘിക്കപ്പെടുന്നു, സജ്ജീകരണങ്ങൾ വേണ്ടത്ര ഒരുക്കാതിരിക്കുന്നു, ക്വാറന്റൈൻ മാർഗനിർദ്ദേശങ്ങൾ ലംഘിക്കപ്പെടുന്നു, നിരീക്ഷണ സംവിധാനങ്ങളൊക്കെ താറുമാറാകുന്ന സ്ഥിതി കേരളത്തിൽ നിലനിൽക്കുമ്പോൾ പ്രവാസികൾക്കായി പിണറായി വിജയനും ടീമും ഒരുക്കിയ വിടുവായത്തം മുതലക്കണ്ണീർ ഇതൊക്കെ പച്ചക്കള്ളമാണെന്ന് യാഥാർത്ഥ്യമായി തെളിയുകയും ചെയ്യും.